നമസ്കാരം ടോപ്പൺ കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അഭിരാമി എം ബിജു പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ നമുക്ക് നോക്കാം ചാൻസലർ സ്ഥാനത്തു നിന്ന് ഗവർണറെ നീക്കം ചെയ്തുകൊണ്ട് നിയമസഭ പാസാക്കിയ ബിൽ രാജ്ഭവനിലെത്തി മാസ്ക് അടക്കമുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമാക്കുന്നു രാജ്യാന്തര യാത്രക്കാരിൽ 2% പേർക്ക് കോവിഡ് പരിശോധന നടത്തും രോഗം വർദ്ധനമുണ്ടായാൽ അന്വേഷണം സിബിഐയെ ഏൽപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കൽ വിൽക്കുന്ന ഫാർമസികളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് ലുലു മാളിലെ ക്രിസ്മസ് പാപ്പമാർ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ 163 പേരാണ് സാന്താക്ലോസുമാരായി സംഘനൃത്തം ചെയ്ത് റെക്കോർഡിട്ടത് ബഫർ സോണിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കുന്ന സത്യവാങ്മൂലം 5 January സുപ്രീം കോടതിയിൽ സമർപ്പിക്കും അമേരിക്കയിൽ അതിശൈത്യത്തെ തുടർന്നുള്ള ശീതക്കൊടുങ്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം 19 സിക്കിമിൽ ആർമി ട്രക്ക് മറിഞ്ഞ് മലയാളി അടക്കം 16 സൈനികർ മരിച്ചു ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് തമിഴ്നാട്ടുകാരായ 7 മരിച്ചു മെഡിക്കൽ കോളേജ് വനിതാ ഹോസ്റ്റലുകളിൽ നിന്ന് 9:30 ശേഷം പുറത്തുപോകാൻ ഉപാധികളോടെ അനുമതി നൽകി ഹൈക്കോടതി ഉത്തരകൊറിയ വീണ്ടും ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിച്ചു സംസ്ഥാനത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇനി ശനിയാഴ്ച അവധി അട്ടപ്പാടി ചുരത്തിൽ 26 മുതൽ 31 ഗതാഗത നിരോധനം വാർത്തകൾ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം നമസ്കാരം